വെൽക്കം ടു ക്രാക്കർ ഞാൻ കീർത്തന നമ്മൾ ജൂൺ നടന്ന എക്സാമിന്റെ ആൻസർക്ക് എന്താണെന്ന് ഒരുപാട് പേര് എൻക്വയറി വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ ഒരുപാട് പേര് ഇത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം നമുക്കൊക്കെ അത്രയും ആകാംക്ഷയാണ് കാരണം ഒഫീഷ്യലി ഒരു ആൻസർ ആൻസർക്ക് ഇവര് റിലീസ് ചെയ്തിട്ടില്ല അപ്പൊ ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്താലും ഈ പേപ്പറിന്റെ ലെവൽ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ പോയിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് വെച്ച് അതിനെ വെച്ച് മാച്ച് ചെയ്ത് നോക്കുമ്പോൾ പോലും പല ചോദ്യങ്ങൾക്കും ആൻസേഴ്സ് കിട്ടുന്നില്ല അപ്പോൾ എന്താണ് ഇതിന്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആൻസർക്ക് എന്താണ് എന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം അതിനുശേഷം നമുക്ക് പല വീഡിയോകളായിട്ട് നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഇന്ത്യൻ ഇക്കോണമിയുടെ ഒരു ക്വസ്റ്റ്യൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം കാരണം ഇന്ത്യൻ ഇക്കോണമിയുടെ സെക്ഷനെ മൊത്തത്തിൽ ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു എക്സാമായിരുന്നു ഇപ്രാവശ്യം വന്നത് അല്ലേ കാരണം കുട്ടികൾക്കൊക്കെ വല്ലാതെ ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു ഇത്രയും ഡാറ്റ നമുക്ക് എങ്ങനെ ഓർമ്മ വയ്ക്കാം ഫോർ എക്സാമ്പിൾ ഇവിടെയുള്ള ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ ഓരോ സംസ്ഥാനങ്ങളുടെയും ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് പറയുമ്പോൾ ഒരു രണ്ട് വർഷം കൂടെ പുറകോട്ട് നമ്മൾ പോയി അല്ലേ അപ്പൊ രണ്ട് വർഷം മുന്നേ ഓരോ സംസ്ഥാനങ്ങളുടെയും ജി എസ് ഡി പി എത്രയാണെന്നൊക്കെ എമൗണ്ട് നമുക്ക് ഓർമ്മ ഉണ്ടാവും ഉണ്ടാവില്ല അല്ലെ അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ഒരു ഔട്ട്ലയർ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും കാരണം ഇത് എത്ര നമ്മൾ പഠിച്ചാലും ഏകദേശം വേണമെങ്കിൽ നമുക്കൊരു ഗസ്റ്റ് വർക്ക് ഒക്കെ ചെയ്യാമെങ്കിലും അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു ക്വസ്റ്റ്യൻ ആണ് പക്ഷെ എന്നാൽ പോലും നമ്മൾ ഇനി ഫ്യൂച്ചറിൽ എക്സാം എഴുതുന്ന കുട്ടികൾ എന്നുള്ള നിലയിൽ നമ്മൾ എന്ത് ചെയ്യണം ഇത്തരത്തിലുള്ള ക്വസ്റ്റിനെ കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ അപ്പോൾ ആ ഒരു ആംഗിളിൽ നമുക്ക് ഈ ക്വസ്റ്റ്യനെ ഒന്ന് നോക്കി നോക്കാം കേട്ടോ പിന്നെ ഈ ക്വസ്റ്റനിലുള്ള വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഴ്സ് മെൻഷൻ ചെയ്തിട്ടില്ല സാധാരണ ഇന്ത്യൻ ഇക്കോണമിയുടെ ക്വസ്റ്റ്യൻസ് വരുന്നത് ഓൾറെഡി അവർ സോഴ്സ് ചോദിച്ചിട്ടുണ്ടാവും ഒന്നെങ്കിൽ ആർ ബി ഐയുടെ ഡാറ്റ ആർ ബി ഐ പബ്ലിഷ് ചെയ്യുന്ന ഡാറ്റ ആണെന്ന് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ ബജറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്താ നമ്മുടെ എക്കണോമിക് സർവേ ആണെന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇപ്പോൾ വേൾഡ് ബാങ്കോ ഓഫ് ഐ എം എഫ് ഓഫ് പുറപ്പെടുവിച്ച ഒരു റിപ്പോർട്ടിന്റെ ബേസിസിലാണ് ഈ ചോദ്യം എന്നുള്ളത് വരാം കാരണം ഒരേ ചോദ്യത്തിന് ഈ നാലെണ്ണത്തിലും നാല് ആൻസേഴ്സ് നമുക്ക് കാണാൻ പറ്റും അപ്പം നമ്മൾ നാല് ഡാറ്റയും പഠിക്കുകയും വേണം ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള നാലെണ്ണമാണ് കേട്ടോ അപ്പം ഏതാണ് ഇപ്പോൾ ഒരു സ്റ്റേറ്റ് ഒരു ഓരോ സംസ്ഥാനങ്ങളുടെയും ഓരോ സംസ്ഥാനങ്ങളുടെയും സെപ്പറേറ്റ് ആയിട്ടുള്ള ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് മിക്കവാറും നമുക്ക് ഈ ബജറ്റിലൊക്കെ ആയിരിക്കും അതും ഇപ്പോ നമ്മൾ ഈ ഒരു ചോദ്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി അന്വേഷിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ബജറ്റിൽ യൂണിയൻ ബജറ്റിൽ ഇങ്ങനെ സംസ്ഥാനങ്ങളുടെ തരം തിരിച്ചിട്ടുള്ള ജി എസ് ടി ഡാറ്റ ഇല്ല അപ്പൊ നമുക്ക് ഇത് പഠിക്കാനുള്ള ഒരു ഫോർ ദ സേക്ക് ഓഫ് സ്റ്റഡിങ് എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏത് ഡാറ്റ വെച്ചിട്ട് പഠിക്കാൻ പറ്റുള്ളൂ ഓരോ സംസ്ഥാനങ്ങളുടെയും തരം തിരിച്ച് അവരുടെ സംസ്ഥാന ബജറ്റ് നോക്കിയിട്ട് നമുക്ക് ഡാറ്റ കണ്ടുപിടിക്കുമ്പോൾ വരുന്ന ഡാറ്റയാണ് ഇത് കേട്ടോ അതായത് രാജസ്ഥാൻ ഏകദേശം പതിനാല് കോടിയുടെ അടുത്ത് നിൽക്കുന്നുണ്ട് അല്ലെ നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഡാറ്റ മഗപ്പ് ചെയ്യാതെ ഇതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ നോക്കണം കേട്ടോ അപ്പൊ നമുക്ക് നോക്കി നോക്കാം രാജസ്ഥാനാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അല്ലേ ഏകദേശം പതിനാല് കോടിയോളം ജി എസ് ഡി പി അവിടെയുണ്ട് ഏറ്റവും പുറകിൽ നിൽക്കുന്നത് ആരാ നമ്മുടെ വെസ്റ്റ് ബംഗാൾ ആണ് അല്ലേ ഏകദേശം രണ്ട് കോടിയുടെ അടുത്ത് വൺ പോയിന്റ് നയൻ സിക്സ് ക്രോർസ് അപ്പോൾ രണ്ട് കോടിയുടെ അടുത്ത് ജി എസ് ഡി പി ആർക്കുണ്ട് വെസ്റ്റ് ബംഗാളിന് അത്രേ ഉള്ളൂ ഏറ്റവും പുറകിലോട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് അല്ലേ ഇവരുടെ രണ്ടിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് നോക്കും ഏകദേശം പന്ത്രണ്ട് കോടിയോളം ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് അപ്പൊ ഇത്തരത്തിലൊരു ഏറ്റവും ഹയസ്റ്റ് എക്സ്ട്രീം ഏതാണ് ഏറ്റവും ലോയസ്റ്റ് എക്സ്ട്രീം ഏതാണെന്ന് നമ്മൾ പഠിക്കുക എല്ലാം പഠിക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനിൽ കുറച്ച് കോമ്പിനേഷനുകൾ തന്നിട്ടുണ്ടാവും അല്ലെ അതില് നമുക്ക് കിട്ടിയിട്ടുള്ള രണ്ട് ഇപ്പൊ രണ്ടെണ്ണം നമുക്ക് എന്താ ഏറ്റവും ഫസ്റ്റ് രാജസ്ഥാനായിരിക്കും ഏറ്റവും ലാസ്റ്റ് ഇപ്പൊ ഫിഫ്ത് വൺ വെസ്റ്റ് ബംഗാൾ ആയിരിക്കും അല്ലേ ഈ രണ്ടെണ്ണം പ്രോപ്പറായിട്ട് മാച്ച് ചെയ്തിട്ടുള്ള ഒരു ഓപ്ഷനേ ഉണ്ടാവുള്ളൂ ആ ഓപ്ഷൻ നമുക്ക് ടിക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റും ഓക്കെ അപ്പോൾ ഫോർ ദ സേക്ക് ഓഫ് ഡൂയിങ് നമുക്ക് ഇത്രയാണ് ചെയ്യാൻ പറ്റുന്നത് എന്നാൽ പോലും ഈ ക്വസ്റ്റ്യൻ ഡ്രോപ്പ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റൻ ആണ് കാരണം സാധ്യതയില്ല എന്തായാലും ഡ്രോപ്പ് ചെയ്യും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓർഡറിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് അസെൻഡിങ് ഓർഡർ ആണ് അല്ലെ അസെൻഡിങ് ഓർഡർ പറയുമ്പോൾ ഏറ്റവും ചെറുത് നമ്മൾ ആദ്യം ഓർഡറിൽ ഇരുത്തണം അങ്ങനെ വരുമ്പോൾ ഇവിടെ ഏറ്റവും ആദ്യം ഏതാ വരേണ്ടത് വെസ്റ്റ് ബംഗാൾ ആണ് അല്ലേ അപ്പോൾ ഓപ്ഷൻ ഇ ആദ്യം വരുന്ന രീതിയിലുള്ള ഒരു ഓപ്ഷൻ പോലും നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നിട്ടില്ല അപ്പോൾ നമ്മുടെ എൻ ടിഎയുടെ ഭാഗത്ത് നിന്നും ഒരു മിസ്റ്റേക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യപ്പെടും ഡ്രോപ്പ് ചെയ്യപ്പെടും ആൻസർ ആൻസർക്ക് വന്നിരുന്നെങ്കിൽ ഡ്രോപ്പ് ചെയ്യപ്പെടും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഡ്രോപ്പ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ് ഇപ്പം നിങ്ങൾ ആദ്യമായിട്ട് എക്സാം എഴുതുന്ന കുട്ടിയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എൻ ടി ഭാഗത്ത് നിന്നും ഒരു വൺ ടു ഫൈവ് ക്വസ്റ്റ്യൻസ് ഏകദേശം ഫൈവ് എന്ന് പറയുന്നത് ഒരു എക്സ്ട്രീം ആണ് എന്നാലും അത് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ വൺ ടു ഫൈവ് ക്വസ്റ്റ്യൻസ് എൻ ടി ഭാഗത്ത് നിന്ന് വന്ന മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആ കാരണത്തിൽ എൻ ടി എന്ത് ചെയ്യും ആ ക്വസ്റ്റ്യെ ഡ്രോപ്പ് ചെയ്യും അതായത് ആ ക്വസ്റ്റ്യൻ വേണ്ടാന്ന് വെക്കുക എന്നുള്ളതാണ് അർത്ഥം ആ ക്വസ്റ്റ്യൻ്റെ അപ്പൊ ആ രണ്ട് മാർക്ക് എന്ത് ചെയ്യും എല്ലാവർക്കും കൊടുക്കും അപ്പൊ എല്ലാവർക്കും ഫ്രീ ആയിട്ട് രണ്ട് മാർക്ക് കിട്ടണം പക്ഷേ ഇതുകൊണ്ട് വല്ല ഉപയോഗം ഉണ്ടോ നമുക്ക് ഇല്ല സത്യം പറഞ്ഞ കാരണം എന്താ എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം എന്ന് മാത്രമേ കണ്ടീഷൻ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഫ്രീ ആയിട്ട് രണ്ട് മാർക്ക് കിട്ടുകയാണെങ്കിൽ കട്ട് ഓഫും ഇതിനനുസരിച്ച് രണ്ട് മാർക്കിന്റെ ഒരു ലെവലിൽ കൂടുമല്ലോ സോ ടെക്നിക്കലി സ്പീക്കിംഗ് ഇതുകൊണ്ട് നമുക്ക് ഗുണമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല പക്ഷെ എന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യണം എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണം കേട്ടോ അപ്പൊ ഈ ക്വസ്റ്റ്യ ഒരു കിടപ്പ് വശം ഇതാണ് കേട്ടോ എന്തായാലും ഡ്രോപ്പ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ചെയ്ത് ഇരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം ഇതൊരു മാത്സ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇപ്രാവശ്യം നോക്കുകയാണെങ്കിൽ തലങ്ങും വിലങ്ങും ദ ഫോളോയിങ് ആയിരുന്നു അല്ലെ മാത്സ് ഫോളോയിങ്ങും പിന്നെ ക്രോണോളജി ക്വസ്റ്റ്യൻസും ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേറെ അപ്പോൾ ആകെ മൊത്തം നമുക്ക് എന്താണ് ഈ മാത്സ് ദ ഫോളോയിങ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ പേപ്പർ അപ്പൊ നമുക്ക് ഇത് നോക്കി നോക്കാം ഇത് ആക്ച്വലി കമ്പാരിറ്റീവ്ലി നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മാത്സ് ദ ഫോളോയിങ് ആണ് കേട്ടോ കാരണം എന്താ ഡീവാലുവേഷൻ എന്താ നമുക്ക് ഓൾറെഡി അറിയാം അല്ലെ ഇപ്പൊ ഇന്ത്യൻ റുപ്പിക്ക് ഒരു ഡോളറിന് എങ്ങാനും ഫോർ എക്സാമ്പിൾ സിക്സ്റ്റി റുപ്പീസ് ആയിരുന്നു എങ്കിൽ അതിനെ നമ്മൾ ഒരു ഡോളറിന് സെവൻറ്റി റുപ്പീസ് ആയിട്ട് കൂടുമ്പോൾ ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ എന്താ കുറഞ്ഞു പോകുക അല്ലെ കാരണം പണ്ട് അറുപത് രൂപ കൊടുത്താൽ മതി ഒരു ഡോളറിന് പക്ഷേ ഇപ്പൊ എഴുപത് രൂപ കൊടുക്കണം അപ്പൊ ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം കുറഞ്ഞു അപ്പൊ ഇതിനെയാണ് നമ്മൾ ഡീവാല്യൂഷൻ എന്ന് പറയുക ഇതിന് പർപ്പസ്ഫുള്ളി ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡീ എന്ന് പറയുക അപ്പം ഡിവാല്യുവേഷൻ നമ്മൾ ശരിക്കും എന്തിനാണ് ചെയ്യുന്ന പെർപ്പസ് ഫുള്ളി നമ്മുടെ ഇന്ത്യൻ റുപ്പിക്ക് മൂല്യം കുറച്ചിട്ട് എന്താ കിട്ടുന്നത് നമ്മുടെ ഗവൺമെൻറ്റിന് അതിൻ്റെ ആൻസറാണ് ഇൻക്രീസ് ഇൻ എക്സ്പോർട്ട് കോമ്പറ്റീവ്നെസ് അതായത് എക്സ്പോർട്ടുകൾ കൂടാനും രാജ്യത്തെ ഇമ്പോർട്ട് കുറയാനും നമ്മുടെ രാജ്യത്തെ ശക്തിപ്പെടുത്താനും ബിഒപി ബാലൻസ് ഓഫ് പേയ്മെൻറ്റിലുള്ള കുറവുകൾ നികത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഓപ്ഷൻ എയുടെ ആൻസർ നമുക്ക് എന്ത് കിട്ടി ഇൻക്രീസ് ഇൻ എക്സ്പോർട്ട് കോമ്പറ്റീവ്നെസ് കിട്ടി ഇനി അടുത്തത് എന്താ ഇമ്മിസറൈസിങ് ഗ്രോത്ത് ഇമ്മിറ ഇമ്മിസറൈസിങ് ഗ്രോത്ത് എന്താണ് നമ്മുടെ ജഗദീഷൻ ഭഗവതി കൊണ്ടുവന്ന ഒരു തിയറി ആണ് അല്ലേ അദ്ദേഹം എന്താ പറഞ്ഞത് നമ്മളെ പോലെയുള്ള ഇന്ത്യ പോലുള്ള ലെസ് ഡെവലപ്ഡ് കൺട്രീസ് എൽ ഡി സികള് ഇന്റർനാഷണൽ ട്രേഡിൽ ഏർപ്പെടുമ്പോൾ അവർക്കത് നെഗറ്റീവായിട്ടായിരിക്കും ബാധിക്കുക അല്ലെങ്കിൽ അവരുടെ ഗ്രോത്തിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും പറഞ്ഞു കാരണം എന്താ നമ്മൾ ഒരുപാട് തവണ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ എന്താ കാരണം ലെസ്സർ ഡെവലപ്ഡ് കൺട്രീസ് ഫോക്കസ് ചെയ്യുന്നത് പ്രൈമറി പ്രോഡക്ട്സിലായിരിക്കും അതായത് അഗ്രികൾച്ചറൽ ഗുഡ്സ് അല്ലെങ്കിൽ ഫുഡ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും എക്സ്പോർട്ട് ചെയ്യുക ഇപ്പം നമുക്കറിയാം ഏഞ്ചൽസ് ലോ പ്രകാരം ഒരാളുടെ ഇൻകം ാലും ഒരു പരിധിയുടെ അപ്പുറത്തേക്ക് ഫുഡ് കൺസംഷൻ നമ്മൾ ചെയ്യില്ലല്ലോ അല്ലെങ്കിൽ പ്രൈമറി ഗുഡ്സ് ഒന്നും ഒരു പരിധിയുടെ അപ്പുറത്തേക്ക് നമ്മൾ കൺസ്യൂം ചെയ്യില്ലല്ലോ ഇല്ല അല്ലെ കൂടും പക്ഷെ ആ കൂടുന്നതിന്റെ നിരക്ക് കുറവായിരിക്കും അപ്പൊ ഇതാണ് ഏഞ്ചൽസ് ലോ പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ് നമുക്ക് രാജ്യത്ത് ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു മാർക്കറ്റിലും ഒരു പരിധിയുടെ അപ്പുറത്തേക്കൊന്നും നമുക്ക് ഈ പ്രൈമറി ഗുഡ്സ് വിറ്റഴിക്കാൻ പറ്റില്ല അപ്പം ഇതിൽ നിന്ന് കിട്ടുന്ന ലാഭവും അത്ര തന്നെയായിരിക്കും ഇത് തന്നെയാണ് നമ്മുടെ ലെസർ ഡെവലപ്ഡ് കൺട്രീസിന് ഫയർ ചെയ്യുക പക്ഷേ ആയിട്ടുള്ള കൺട്രികൾ എന്തായിരിക്കും മാനുഫാക്ചേർഡ് ആയിട്ടുള്ള നല്ല ടെക്നിക്കലി സ്ട്രോങ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആയിരിക്കും അവർ മാർക്കറ്റിൽ ഇറക്കുക അപ്പം അവരുടെ പ്രൊഡക്ട്സിന് ഡിമാൻഡ് എത്ര വേണമെങ്കിലും കൂടാനുള്ള ഒരു ലിമിറ്റ് ഇല്ല എത്ര വേണമെങ്കിലും കൂടും അപ്പം ഇതാണ് ഇമിസറൈസിങ് ഗ്രോത്ത് അപ്പം ഇത് ഇവിടെ എല്ലാം മാച്ച് ചെയ്യാൻ പറ്റുക ഒന്ന് നോക്കി നോക്കൂ ഹെവിലി എക്സ്പോർട്സ് എക്സ്പോർട്ട് ബേസ്ഡ് ഗ്രോത്ത് നേടിയുണ്ട് അല്ലേ അതായത് എക്സ്പോർട്ടിനെ മാത്രം ഹെവി ആയിട്ട് ആശ്രയിച്ചു കൊണ്ട് ഒരു രാജ്യം ഗ്രോ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അതെന്തായാലും നടക്കാൻ പോകുന്നില്ല ഇതാരാ പറഞ്ഞത് ജഗദീഷൻ ഭഗവതി ഏത് തിയറിയിലാണ് പറഞ്ഞത് ഇമ്മിസറൈസിംഗ് ഗ്രോത്ത് അപ്പം ഏതായി ഓപ്ഷൻ ബി തേർഡ് വൺ ആയി അല്ലേ അപ്പോൾ ഇത് രണ്ടെണ്ണം കിട്ടിയാൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്നാലും നമുക്ക് നോക്കാം ഓട്ടോമാറ്റിക് ബാലൻസ് ഓഫ് പേയ്മെന്റ് അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെയാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ആവുക ഒരു ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ടാവണം അല്ലെ സോറി ഒരു ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ടാവണം അല്ലെ കാരണം ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് വരുമ്പോഴാണ് നമുക്കിപ്പോൾ എക്സ്പോർട്ട് കൂടുകയും അങ്ങനെ അങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് യെസ് അപ്പോൾ ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ്മെന്റ് ഏതാണ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് വഴിയേ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് സാധിക്കുകയുള്ളൂ ബി ഒ പിയിലും ഇനി പെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റി നോക്കുകയാണെങ്കിൽ നമ്മൾ മുണ്ടൽ ഫ്ലിമിങ് മോഡൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്തായാലും ആ ഒരു ടോപ്പിക് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ അപ്പൊ മുണ്ടൽ ഫ്ലിമിങ് മോഡൽ പ്രകാരം എന്താണ് ഡൊമസ്റ്റിക് ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റും ഉണ്ട് ഇന്റർനാഷണൽ ഇൻട്രസ്റ്റ് റേറ്റും ഉണ്ട് അല്ലേ അപ്പൊ ഡൊമസ്റ്റിക് ഇൻട്രസ്റ്റ് റേറ്റും ഇന്റർനാഷണൽ ഇൻട്രസ്റ്റ് റേറ്റും കമ്പയർ ചെയ്യുമ്പോൾ ഡൊമസ്റ്റിക് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണെങ്കിൽ നമ്മൾ എവിടെ നിക്ഷേപിക്കും ഡൊമസ്റ്റിക് ആയിട്ട് നിക്ഷേപിക്കുന്നില്ലേ കാരണം അവിടെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട് കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നുണ്ട് അപ്പം ക്യാപിറ്റൽ എങ്ങോട്ട് ഫ്ലോ ആവും ഇൻഫ്ലോ ആവും ഒക്കെ നമ്മുടെ ഡൊമസ്റ്റിക് രാജ്യത്തേക്ക് നമ്മുടെ രാജ്യത്തിലേക്ക് ക്യാപിറ്റൽ വരും അതേപോലെ എങ്ങാനിത് നേരെ തിരിച്ചാണെങ്കിൽ ഇത് ഇന്റർനാഷണലാണ് കൂടുതലെങ്കിൽ ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ സംഭവിക്കും അപ്പൊ ഇങ്ങനെയാണല്ലോ ക്യാപിറ്റൽ മൊബിലിറ്റി ഉണ്ടാകുന്നത് പക്ഷേ നമുക്ക് പെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റി എപ്പോഴാണ് സംഭവിക്കുക പെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റി എപ്പോൾ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡൊമസ്റ്റിക് ഇൻട്രസ്റ്റ് റേറ്റിനെ വേൾഡ് ഇൻട്രസ്റ്റ് റേറ്റുമായിട്ട് പെഗ് ചെയ്ത് വെച്ചു അതായത് ഡൊമസ്റ്റിക് ഇൻട്രസ്റ്റ് റേറ്റും വേൾഡ് ഇൻട്രസ്റ്റ് റേറ്റും തമ്മിൽ ഒരു വ്യത്യാസവും രണ്ടും ഒരേ ലെവലിലാണ് പോകുന്നതെങ്കിൽ എന്ത് സംഭവിക്കും പെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റി സംഭവിക്കും അല്ലേ അപ്പോൾ ഒരു ഡൊമസ്റ്റിക് ഇൻട്രസ്റ്റ് റേറ്റും വേൾഡ് ഇൻട്രസ്റ്റ് റേറ്റും കൂടെ പെഗ് ചെയ്ത് വെക്കുമ്പോൾ രണ്ടും ഒരു വ്യത്യാസവും ഇല്ലാതെ വരുമ്പോഴാണ് എന്ത് സംഭവിക്കുക പെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റി സംഭവിക്കുക അപ്പം നമുക്ക് ഓപ്ഷൻ ഡി ഏതാണ് ഫോർത്ത് വൺ തന്നെയാണ് അല്ലേ അപ്പം യെസ് അപ്പോൾ നമ്മുടെ എല്ലാ ആൻസേഴ്സും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഡിവാല്യൂഷൻ എന്താണ് എക്സ്പോർട്ട് കോമ്പറ്റേറ്റീവ്നെസ് കൂടാൻ വേണ്ടിയിട്ടാണ് ഇമ്മിസറൈസിങ് ഗ്രോത്ത് എന്താണ് ഹെവിലി എക്സ്പോർട്ട് ബേസ്ഡ് ഗ്രോത്ത് സംഭവിക്കുമ്പോൾ ഒരു നെഗറ്റീവ് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കോൺസെപ്റ്റ് ആണ് ഓട്ടോമാറ്റിക് ബി ഒ പി അഡ്ജസ്റ്റ്മെന്റ് എപ്പോഴാണ് സംഭവിക്കുക ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് വരുമ്പോഴാണ് സംഭവിക്കുക പെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റി എപ്പഴാണ് സംഭവിക്കുക ഡൊമസ്റ്റിക് ഇൻട്രസ്റ്റ് റേറ്റും വേൾഡ് ഇൻട്രസ്റ്റ് റേറ്റും തമ്മിൽ ഒരു ചേഞ്ചും ഇല്ലാതിരിക്കുമ്പോൾ ഒരു വ്യത്യാസവും ഇല്ലാതിരിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുക അത് ഈസി ആയിരുന്നു അല്ലേ അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇത് കുറച്ചും കൂടെ അൺഎക്സ്പെക്ടഡ് എന്ന് പറയാം പക്ഷെ ഒന്ന് ക്ഷമയോടെ വായിച്ചു കഴിഞ്ഞാൽ അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ആണ് കേട്ടോ നമുക്ക് നോക്കി നോക്കാം കുറച്ച് ഇവന്റുകൾ തന്നിട്ടുണ്ട് ഈ ഇവന്റുകളെ ക്രോണോളജിയിൽ ഇരുത്താനാണ് പറയുന്നത് അതായത് ഓൾഡസ്റ്റ് ബീങ് ദം സംഭവിച്ചത് ആദ്യം അവസാനം സംഭവിച്ചത് അവസാനം എന്നുള്ള ഒരു ക്രോണോളജിയിൽ ഇരുത്തണം അപ്പൊ നമുക്ക് ട്രീറ്റി ഓഫ് റോം ആദ്യം തന്നെ വായിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്നും ഭയപ്പെടും അല്ലേ കാരണം ട്രീറ്റി ഓഫ് റോമിന്റെ ഒന്നും ഇയർ ആരും ഓർത്തു വെച്ചിരിക്കാൻ സാധ്യതയില്ല എന്നാലും നിങ്ങൾ ഇപ്പോൾ ക്വസ്റ്റിൻ വന്ന സ്ഥിതിക്ക് നോട്ട് ചെയ്തോളൂ നയൻറ്റീൻ ഉം ഫിഫ്റ്റി സെവനിലാണ് ട്രീറ്റ് ഓഫ് റോമൻ സംഭവിച്ചത് കേട്ടോ ഇനിയിപ്പോ ഇത് അറിയില്ല എന്ന് വിചാരിക്കാം നമുക്ക് മുന്നോട്ട് പോയി നോക്കാം യൂറോസോൺ അറിയാമല്ലോ എത്ര സിമ്പിൾ ആണ് അല്ലേ നയൻറ്റീൻ നയൻറ്റി നയനിലാണ് യൂറോസോൺ ഉണ്ടായത് യൂറോസോൺ എന്താ പത്തൊമ്പത് രാജ്യങ്ങൾ യൂറോ എന്നുള്ള ഒരു സിംഗിൾ കറൻസി അഡാപ്റ്റ് ചെയ്ത വർഷമാണ് എന്നിട്ട് യൂറോ സോൺ അതിന് പേര് കൊടുത്തു ഇത് ഈസി അല്ലേ നൈൻറ്റീൻ നയൻറ്റീൻ നയൻറ്റി നയൻ ഈസിയാണ് അല്ലെ കുറച്ചും കൂടെ ഫാൻസി ആണ് ഓർത്ത് വെക്കാൻ അപ്പൊ അത് ഓർമ്മയുണ്ടാവും കൊളാപ്സ് ഓഫ് ബ്രിട്ടൺ വുഡ് സിസ്റ്റം എന്തായാലും ഓർമ്മയുണ്ടാവും എന്താണ് അല്ലേ നയൻറ്റീൻ സെവൻറ്റി വൺ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണ് ബ്രിട്ടൺ വുഡ് സിസ്റ്റം കൊളാപ്സ് ആയി നമ്മുടെ കെയ്നീഷ്യൻ എക്കണോമിക്സ് കൊളാപ്സ് ആയി ആര് വന്നു പിന്നെ സപ്ലൈ സൈഡ് എക്കണോമിക്സ് എമേജ് ചെയ്ത് വരാൻ തുടങ്ങി അല്ലേ അപ്പൊ ആ ഒരു കാലഘട്ടം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രൈസിസും ഒരു എക്കണോമിക്സ് പഠിച്ച് സ്റ്റാർട്ട് ചെയ്ത എല്ലാവർക്കും അറിയാം എന്താണ് രണ്ടായിരത്തി എട്ട് അല്ലെങ്കിൽ രണ്ടായിരത്തി ഒമ്പത് ഈ ഒരു കാലഘട്ടത്താണ് നമ്മുടെ ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രൈസിസ് നടന്നത് സാഫ്തയും അത്യാവശ്യം നിങ്ങൾ ഒന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്തറിയാം സാഫ്ത രണ്ടായിരത്തി നാലിലാണ് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് അധികം പഴയതൊന്നും അല്ലാട്ടോ സൗത്ത് ഏഷ്യൻ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് എന്നാണ് സാഫ്തയുടെ പേര് ഇപ്പൊ നിങ്ങൾ സാഫ്ത നാഫ്ത അതുപോലെയുള്ള എല്ലാ ഇന്റർനാഷണൽ അഗ്രിമെന്റുകളുടെയും വർഷങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കാം കേട്ടോ ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ആണ് അപ്പൊ ഇതിൽ തന്നെ നമുക്ക് ആൻസർ എടുക്കാൻ പറ്റില്ല ഏറ്റവും പഴയത് ഏതാ ഇതില് ട്രീറ്റി ഓഫ് റോം അല്ലേ അപ്പോൾ ഓപ്ഷൻ എ ദൻ നമ്മുടെ കൊളാപ്സ് ഓഫ് ബ്രിട്ടേൺ വുഡ് സിസ്റ്റം ഓപ്ഷൻ സി ദൻ നയൻറ്റീൻ നയൻറ്റി നയനിൽ യൂറോസോൺ ഓപ്ഷൻ ബി ദെൻ സാഫ്ത വന്നു ദെൻ ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രൈസിസ് വന്നു അപ്പോൾ എ സി ഡിഇന്നുള്ളതാണ് ഈ ചോദ്യത്തിന്റെ ആൻസർ കേട്ടോ ഓക്കെ ഇവിടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് നയൻറ്റീൻ ഫിഫ്റ്റി സെവൻ നയൻറ്റീൻ നയൻറ്റി നയൻ സെവൻറ്റി വൺ ടൂ തൗസൻഡ് എയ്റ്റ് ടൂ തൗസൻഡ് ഫോർ ചോദിച്ചിരിക്കുന്നത് ഒരു തിയറിറ്റിക്കൽ ക്വസ്റ്റൻ ആണ് കുറച്ചും കൂടി ഈസിയാണ് കേട്ടോ ഒന്ന് നോക്കി നോക്കാം ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പക്ഷേ ഇത് അറിയില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും കാരണം എന്താ ഈസി ബട്ട് അൺനോൺ ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് ഇതൊക്കെ ഈസി ആയിരിക്കും പക്ഷെ ഇതധികം അറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്ന രണ്ട് മാർക്ക് വെറുതെ പോയി കിട്ടും അപ്പൊ നമുക്കൊന്ന് നോക്കാം ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ മണി ലോ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് കുറവാണ് ഇലാസ്റ്റിസിറ്റി നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം ഇലാസ്റ്റിസിറ്റി കൂടുമ്പോൾ സ്റ്റീപ്പ് സ്റ്റീപ്പാകണോ ഫ്ലാറ്റ് ആയി കിടക്കുകയാണോ ഒരു കേവ് എന്ന് പറഞ്ഞു നോക്കാം കേട്ടോ ഡിമാൻഡ് കെവിന്റെ കാര്യമല്ല നിങ്ങൾ ഡിമാൻഡ് കേവിന്റെ ഇതിൻ്റെ ഞാനിപ്പോൾ പറയുന്ന ഒരു സിറ്റുവേഷന്റെ ടോട്ടലി ഓപ്പോസിറ്റ് ആണ് അപ്പം നിങ്ങൾ ഡിമാൻഡ് കർവ് ഒഴികെയുള്ള ബാക്കി എല്ലാ കാര്യത്തിൻ്റെയും ഇങ്ങനെയായിരിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് ഈ സിനാരിയോ പഠിക്കണം കേട്ടോ അപ്പൊ ഇലാസ്റ്റിസിറ്റി ലോ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഒരു രണ്ട് സിനറി ഉണ്ട് അല്ലെ ഇലാസ്റ്റിസിറ്റി ലോ ആയിട്ടുള്ളതാവാം ഇലാസ്റ്റിസിറ്റി ഹൈ ആയിട്ടുള്ളതാവാം പിന്നെ രണ്ട് ഗ്രാഫുകൾ ഉണ്ട് ഫ്ലാറ്റ് ആയിട്ടുള്ള ഗ്രാഫ് ഉണ്ടാവാം അല്ലെങ്കിൽ സ്റ്റീപ്പ് ആയിട്ടുള്ള ഗ്രാഫ് ഉണ്ടാവാം അല്ലെ ഇങ്ങനെ കുത്തനെയുള്ള ഗ്രാഫുകൾ ഉണ്ടാവാം അല്ലേ അപ്പൊ ഇതിലേതാണ് ഇതെന്നൊന്ന് പറഞ്ഞു നോക്കൂ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഞാൻ തല തിരിച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത് ക്രോസ് മാച്ച് ചെയ്യണം ഇലാസ്റ്റിസിറ്റി കുറവാകുമ്പോൾ സ്ലോപ്പ് കുറയും നമുക്കൊന്ന് ഒന്ന് ആയിട്ട് വരച്ച് നോക്കാം കേട്ടോ ഇലാസ്റ്റിസിറ്റി കുറവാകുമ്പോൾ എന്താ സംഭവിക്കുക നമ്മുടെ സ്ലോപ്പ് കുറവായിരിക്കും ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ നമ്മുടെ വൈ ആക്സിസില് ഇപ്പൊ ഇത്രയും ചേഞ്ച് വന്നു എന്ന് വിചാരിക്കാം പക്ഷെ എക്സ് ആക്സിസിൽ എത്ര കുഞ്ഞ് ചേഞ്ച് വന്നിട്ടുള്ളൂ അല്ലെ അപ്പൊ ഈ ഒരു ആംഗിളിൽ ആലോചിച്ചാൽ മതി പക്ഷെ അത് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ആലോചിക്കുന്നതിന് പകരം ആയിട്ട് നമ്മൾ എന്താ ആലോചിക്കണം ഇലാസ്റ്റിസിറ്റി കുറവാണെങ്കിൽ സ്ലോപ്പ് കൂടുതലായിരിക്കും ഇലാസ്റ്റിസിറ്റി കൂടുതലാണെങ്കിൽ സ്ലോപ്പ് കുറവായിരിക്കും പരന്നു കിടക്കും അപ്പൊ ഈ ഒരു ലോജിക്ക് വെച്ചിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ ഡിമാൻഡ് ഫോർ മണി ആണെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടാം എലാസ്റ്റിസിറ്റി ലോ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി സ്റ്റീപ്പ് ആണെന്ന് കിട്ടി ഡിമാൻഡ് ഫോർ മണിയാണെന്ന് പറയുമ്പോൾ അത് ഏത് കെവ് ആയിരിക്കും ഐ എസ് കർവാണോ എൽ എം കെവ് ആണോ എൽ എം കെവ് ആയിരിക്കും അല്ലേ കാരണം എൽ എം കർവ് ആണ് മണി മാർക്കറ്റിനെ പറ്റി സംസാരിക്കുന്നത് അപ്പൊ എൽ എം എന്ന് കിട്ടി സ്റ്റീപ്പാണ് കിട്ടി ഇനി നമുക്ക് ഓപ്ഷൻ നോക്കാമല്ലോ എവിടെയാണ് സ്റ്റീപ്പർ വിൽ ബി ഇതെല്ലാം ഓപ്ഷൻ എയിലാണ് അല്ലേ അപ്പം ഈ ചോദ്യത്തിൻ്റെ ആൻസറും എന്ത് തന്നെയായിരിക്കും ഓപ്ഷൻ എ തന്നെയായിരിക്കും എത്ര സിമ്പിൾ ആയിരുന്നു അല്ലേ പക്ഷെ നമുക്ക് അറിയില്ലെങ്കിൽ ഈസി ആയിട്ട് കിട്ടുന്ന രണ്ട് മാർക്ക് വെറുതെ പോയി കിട്ടും ഓക്കെ ഇതും അതേപോലത്തെ ഒരു ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് നിങ്ങൾക്ക് നിർബന്ധമായിട്ട് ഇത് അറിഞ്ഞിരിക്കും കുർണൂർ മോഡൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾക്ക് അറിയാം പക്ഷേ നിങ്ങൾക്ക് കോംപ്രഹെൻഷൻ സ്കില്ല് കുറച്ച് കുറവാണെങ്കിൽ ഈ ആൻസർ ഓപ്ഷനിൽ നിന്ന് വായിച്ചു പോകുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് പറ്റിയിട്ടുണ്ടാവും ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് ഒരു ട്രാപ്പിൽ നിങ്ങൾ പെട്ടിട്ടുണ്ടാവും നമുക്ക് നോക്കി നോക്കാം ഒരു ഒളികോപ്പുളി മാർക്കറ്റിലെ റിയാക്ഷൻ പാറ്റേണിന്റെ ഇക്വേഷൻ എന്താണെന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഓപ്ഷൻ നോക്കാതെ നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആദ്യം എന്തായാലും ഒന്ന് പാതറും പക്ഷെ ഒന്ന് ക്ഷമയോടെ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഈസിയാണ് കാരണം എന്താ അപ്പം നമ്മൾ കുർനോട്ട് മോഡൽ പഠിച്ചിട്ടുണ്ട് അല്ലേ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പോകുന്നത് പക്ഷേ ആൻസർ പറയുന്നതിന് മുൻപ് നമുക്ക് നിങ്ങൾ ഡിസംബർത്തെ നെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണോ അങ്ങനെയാണെങ്കിൽ ഇതാണ് ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ആയിട്ട് ഓരോ ടോപ്പിക്കും പഠിക്കുന്ന രീതിയിൽ ഒരു ലോങ് ബാച്ച് ലോഞ്ച് ചെയ്യാണ് അല്ലേ അപ്പം നമ്മൾ ഡിസംബർത്തെ എക്സാമിന് പഠിക്കണമെങ്കിൽ ാണ് ഏറ്റവും നല്ല ടൈം നമ്മൾ എന്ത് ചെയ്യുക ഓഗസ്റ്റില് എക്സാം പറ്റുമെങ്കിൽ അറ്റൻഡ് ചെയ്ത് നോക്കുക നമ്മൾ എവിടെയാ നിക്കുന്നത് എന്ന് മനസ്സിലാക്കുക നമ്മളുടെ ലെവൽ ഏതാന്ന് മനസ്സിലാക്കുക അത് ഒന്ന് അപ്പ് ചെയ്ത നമ്മുടെ ലെവൽ ഒന്ന് അപ്പ് ചെയ്ത് മേലേക്ക് കയറി വരണമെങ്കിൽ നമുക്ക് സിക്സ് മന്ത്സ് പോരാ ശരിക്കും പറഞ്ഞാൽ ആ സിക്സ് മന്ത്സ് ഉള്ളത് നമ്മൾ എന്ത് ചെയ്യണം ഫുള്ളി യൂട്ടിലൈസ് ചെയ്യണം അതിന് ഇതിനേക്കാട്ടിലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി വേറെയില്ലാട്ടോ അപ്പൊ ലൈവ് ക്ലാസ്സുകളുണ്ട് റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ട് നോട്ടുകളുണ്ട് പി ഡി എഫ് നോട്ടുകളുണ്ട് മെന്റർഷിപ്പ് ഉണ്ട് ഡൗട്ട് സോൾവിംഗ് ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുമായിട്ട് ഒരു കണ്ടന്റ് ആയിട്ടുള്ള ഒരു ബാച്ച് ആണ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതാ നയൻ ഡബിൾ സെവൻ ഡബിൾ എയ്റ്റ് ടു സിക്സ് ടു നയൻ ടു എന്നുള്ള നമ്പറിലേക്ക് കോൾ ചെയ്യാം കേട്ടോ അതുകൂടാതെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരു ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒരു സ്റ്റഡി ഗ്രൂപ്പ് നമ്മുടെ നെറ്റ് എക്കണോമിക്സിന് പഠിക്കുന്നുണ്ട് പക്ഷേ ഫ്രീ ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ നിർബന്ധമായിട്ടും അത് എന്ത് ചെയ്യുക അത് ജോയിൻ ചെയ്യുക അപ്പോൾ എക്സാമിനെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റുകളാണെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഡൗട്ടുകളാണെങ്കിലും ഇതെല്ലാം ഇവിടെ എന്താണ് ഒരു ഡിസ്കഷനിലുള്ള ഒരു നല്ല പ്ലാറ്റ്ഫോമാണ് ഓക്കെ അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അല്ലേ അപ്പൊ നമ്മൾ എവിടെയാണ് നിർത്തിയത് നമ്മൾ കുർണോട്ട് മോഡലിൽ എങ്ങനെയാണ് റിയാക്ഷൻ പാറ്റേൺ സംഭവിക്കുക എന്നുള്ളത് കേട്ടോ അപ്പൊ നമ്മുടെ കുർണോട്ട് മോഡലിൽ എങ്ങനെയാണ് നടക്കുക കാര്യങ്ങള് നമ്മുടെ ഇതായിരിക്കും എ ആർ കേല്ലേ എ ആർ കർവ് തന്നെയാണ് മാർക്കറ്റ് ഡിമാൻഡ് കെവ് മൊത്തം മാർക്കറ്റിന്റെ ഡിമാൻഡ് കെവ് എങ്ങനെയാ മനസ്സിലാവുക ആവറേജ് റവന്യൂ കേല് ആവറേജ് റവന്യൂ കേവിന്റെ ഏകദേശം പകുതിയോളം വരുന്ന ഒരു കേർവാണ് ഏത് മാർജിനൽ റവന്യൂ കേവ് അല്ലെ ഇത്രയും കാര്യങ്ങൾ അറിയാം പിന്നെ വേറെന്താ അറിയാം കുർണൂർ മോഡലില് മാർജിനൽ കോസ്റ്റ് സീറോ ആണെന്ന് അറിയാം അല്ലെ കാരണം എന്താ ഒരു കിണറുണ്ട് ആ കിണർന്ന് വെള്ളം എടുത്ത് കൊടുക്കുന്നു ഇതാണല്ലോ ആ മോഡൽ പക്ഷെ കിണർന്ന് വെള്ളം എടുത്ത് കൊടുക്കാൻ എന്തെങ്കിലും പൈസ ചെലവുണ്ടോ ഇല്ല അല്ലെ അപ്പൊ മാർജിനൽ കോസ്റ്റ് എന്താണ് സീറോ ആണ് മാർജിനൽ കോസ്റ്റ് സീറോ എന്ന് പറയുമ്പോ മാർജിനൽ കോസ്റ്റ് കേവ് എങ്ങനെയായിരിക്കും ഈ എക്സ് ആക്സിസ് തന്നെയാണ് അല്ലെ സീറോ ആയിട്ട് തന്നെ കിടക്കുകയാണ് അപ്പൊ ഇതാണ് എം സി കേ നമ്മുടെ ഈക്വലി കണ്ടീഷൻ എന്താണ് എം സി ഈക്വൽ ടു എം ആർ എന്നാണ് അല്ലെ അത് എവിടെയാ സംഭവിക്കുന്നത് ഈ പോയിന്റിലാണ് അല്ലെ അപ്പൊ ഈ പോയിന്റ് ഒന്ന് നോക്കി നോക്കൂ കറക്റ്റായിട്ട് നമ്മുടെ മൊത്തം മാർക്കറ്റ് ഡിമാൻഡിന്റെ പകുതിയാണ് ഈക്ലിബ്രിയം പോയിന്റ് അപ്പൊ മൊത്തം മാർക്കറ്റ് ഡിമാൻഡിന്റെ ഹാഫാണ് നമ്മൾ ശരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക ഇത് ഒരാൾ ഉണ്ടെങ്കിൽ ഇനി രണ്ടാമത്തെ ഒരാൾ വരികയാണെങ്കിലോ ഇത്രയും മൊത്തം മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ട് ഇതിന്റെ പകുതി ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു ഇത് അവൈലബിൾ അല്ല ആൾക്ക് ഇനി എന്താ അവൈലബിൾ ആയി കിടക്കുന്നത് ഈ ഒരു പോർഷൻ മാത്രമാണ് അല്ലെ അപ്പൊ ഇനി ഈ ഒരു പോർഷന്റെ പുതിയൊരു മാർജിനൽ റവന്യൂ കവ് വരും പുതിയൊരു പോർഷൻറെ മാർജിനൽ റവന്യൂ കവ് എങ്ങനെയാ വരിക പകുതിയില് കറക്റ്റ് കട്ടായിട്ട് സെക്കൻഡ് മാർജിനൽ റവന്യൂ കവ് വരും അപ്പോഴും ഇവിടെ ഇക്വലി പോയിന്റ് വീണ്ടും എന്താ അവൈലബിൾ മാർക്കറ്റ് ഡിമാൻഡിന്റെ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത് മൈനസ് ചെയ്തിട്ട് അവൈലബിൾ മാർക്കറ്റ് ഡിമാൻഡിന്റെ പകുതി വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യും ഇങ്ങനെ ബാക്കിയുള്ള ഒരാൾ പ്രൊഡ്യൂസ് ചെയ്തതിന്റെ അതിന് ശേഷം വരുന്ന ബാക്കിയുടെ പകുതി ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ മുന്നോട്ട് പോവുക അല്ലേ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും ഇനി ഈ ഓപ്ഷൻ വായിച്ച് നോക്കിയാൽ ഈസി അല്ലേ ഹാഫ് ഓഫ് ദ മാർക്കറ്റ് ഡിമാൻഡ് മൈനസ് കറണ്ട് ഔട്ട്പുട്ട് ഓഫ് ദ റൈവൽ റൈവിൽഫോം അതായത് കറണ്ട് ഔട്ട്പുട്ട് എത്രയാണോ അത് നമ്മുടെ ടോട്ടൽ മാർക്കറ്റ് ഡിമാൻഡിൽ നിന്ന് മൈനസ് ചെയ്ത് കളയുക എന്നിട്ട് ബാക്കിയുള്ള പോർഷന്റെ പകുതി പ്രൊഡ്യൂസ് ചെയ്യുക ഇതല്ലേ സിമ്പിളായിട്ട് നമ്മുടെ ഉളികോപ്പൊളി മോഡലിൽ ചെയ്യാറുള്ളത് അതന്നെയല്ലേ ഇവിടെ ഓപ്ഷൻ ഡിയിൽ കൊടുത്തിട്ടുള്ളത് പക്ഷേ ഇവിടെ എൻ ടി ആവശ്യം എന്താണ് കൂടുതൽ കുട്ടികളും ഫെയിലായിട്ട് വൺ ടു സിക്സ് പെർസെന്റേജ് ആയിട്ടുള്ള ആ ടോപ്പ് സ്റ്റുഡൻസിനെ ഫിൽറ്റർ ചെയ്ത് എൻ ടി യുടെ ജോബ് അതാണല്ലോ അത് ചെയ്തെടുക്കണം അപ്പോൾ ഈ ട്രാപ്പിന് വേണ്ടിയിട്ടാണ് ഓപ്ഷൻ ഡിയിൽ കൊണ്ട് ആൻസർ വെച്ചിരിക്കുന്നത് കാരണം ഇത് മൂന്ന് നമ്മൾ വായിച്ചു വരുമ്പോഴേക്കും നമുക്ക് നല്ല രീതിയിൽ മൈൻഡ് കൺഫ്യൂസ്ഡ് ആവും പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം ഓപ്ഷൻസ് വായിച്ച് കൺഫ്യൂസ് ആവണതിന് മുമ്പ് ആദ്യം നമ്മുടെ മനസ്സിൽ ഒരു ക്ലാരിറ്റി കൊണ്ടുവരണം നമ്മുടെ തിയറി എന്താണ് ഓക്കെ ഞാൻ ഇന്നത് പഠിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ കുർണോർ മോഡലിൽ ഇതാണ് സംഭവിച്ചിട്ടുള്ളത് ഇതാണ് സംഭവിച്ചിട്ടുള്ളത് ഇന്നൊരു ബാക്ക്ഗ്രൗണ്ട് റിവിഷൻ നമ്മൾ ചെയ്യുക ഇപ്പം നമ്മൾ ചെയ്യുന്ന പോലെ ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് റിവൈസ് ചെയ്തിട്ടേ ഓപ്ഷൻ നിങ്ങൾ വായിക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പം ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് മതിയില്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോവാം ഒന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഒരു ലോങ് ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റി ആരും മിസ് ചെയ്യേണ്ട പിന്നെ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിർബന്ധമായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ കൂടുതൽ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക ഓൾ ദി ബെസ്റ്റ്